നമ്മുടെ യാത്ര കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കാണാനുള്ള യാത്രയിലാണ്. ഉത്തര കേരളത്തിലെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനമറിയിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ കാലമാണ്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വൈശാഖ മഹോത്സവം. അതായത് ഇടവമാസത്തിലെ ചോദ്യനാൾ മുതൽ മിഥുനമാസത്തിലെ ചിത്രനാൾ വരെയുള്ള 28 ദിവസമാണ് അക്കരെ കൊട്ടിയൂരിൽ പൂജകൾ നടത്തുന്നത്. ഈ കാലഘട്ടത്തെയാണ് വൈശാഖ മഹോത്സവം എന്നറിയപ്പെടുന്നത്. കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂരെന്നും അക്കരെ കൊട്ടിയൂരെന്നും എന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. ഈ വൈശാഖ മഹോത്സവത്തിൽ മാത്രമാണ് നമുക്ക് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം അക്കരെ കൊട്ടിയൂരേക്കാണ് പോകുന്നത്. അതിനുശേഷം നമുക്ക് തിരിച്ചു വന്ന് ഇക്കരെ കൊട്ടിയൂരിലെ കാഴ്ചകൾ കാണാം. ഇവിടെ വരുന്നവർ ആദ്യം പോകേണ്ടതും അക്കരെ കൊട്ടിയൂരേക്ക് തന്നെയാണ്. അക്കരെ കൊട്ടിയൂരിലേക്കുള്ള വഴിയുടെ ആദ്യ ഭാഗങ്ങൾ കല്ല് വിരിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ വാവലിപ്പുഴയുടെ കുറുകെ പാലം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മറ്റു ഒരുവിധ നവീകരണ പ്രവർത്തനങ്ങളും നടത്താതെയുള്ള സ്ഥലമാണ് അക്കരെ കൊട്ടിയൂർ എന്നറിയപ്പെടുന്നത്. പ്രാചീനമായ തനത് രീതിയിൽ മാത്രമാണ് പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. അക്കരെ കൊട്ടിയൂർക്ക് പോകുന്നതിന് മുമ്പ് തന്നെയാണ് വാവലിപ്പുഴയിൽ ഇറങ്ങി നമ്മൾ കുളിച്ചതിന് ശേഷം പുഴയിൽ നിന്നൊരു കല്ലെടുത്ത് നമ്മൾ ഉരച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചന്ദനം പോലുള്ള ഒരു ഇത് കിട്ടും. അത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് കുറി തൊട്ടതിന് ശേഷമാണ് യാത്ര പോകുന്നത്. ഭൂമിശാസ്ത്രപരമായി വയനാടിൻ്റെ തനിമ നഷ്ടപ്പെടാത്ത കൊട്ടിയൂർ പ്രദേശം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുടെ വന്യ ഭംഗി കൊണ്ടും അനുഗ്രഹീതമായൊരു ഭൂമിയാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. ചുറ്റിലും ഉയർന്നു നിൽക്കുന്ന മലനിരകളും സസ്യലതാദികളും നിബിഡമായ കാവുകളുമായിട്ട് ഒരു പുണ്യമായ ഒരു സ്ഥലമാണ് കൊട്ടിയൂർ എന്ന് പറയപ്പെടുന്നത്. അക്കരെ കൊട്ടിയൂരുള്ള രണ്ട് സ്ഥലമാണ് മണിത്തറയും അതുപോലെ തന്നെ അമ്മാറക്കല്ല് എന്നീ രണ്ട് സ്ഥലങ്ങളാണുള്ളത്. ഇത് തിരുവഞ്ചിറ എന്ന ജലാശയത്തിന് നടുവിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ക്യൂ ആണിത്. ഏകദേശം നല്ല തിരക്കുള്ളതിനാൽ തന്നെ നമ്മൾ ക്യൂ ഇല്ലാതെ മാറിപ്പോവുകയാണ് ചെയ്തത്. കൊട്ടിയൂരിൻ്റെ ഐതിഹ്യ കഥകളൊക്കെ പറഞ്ഞ ബുക്കുകളും അത് കഥയായും പാട്ടായി ഒക്കെയുള്ള ബുക്കുകളും ഒക്കെ നമുക്കവിടെ വാങ്ങാൻ ലഭിക്കും. നമ്മൾ ക്യൂ നിന്ന് മാറിപ്പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള പ്രധാനമായ മണിത്തറയിലും അതുപോലെ തന്നെ അവിടെ നിന്നും തൊഴാനോ ഒന്നും അടുത്തുകൂടി പോകാനൊന്നും പറ്റില്ല. നമ്മുടെ തിരുവഞ്ചൂരുടെ ചുറ്റും കൂടി മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ക്യൂ നിന്നവർക്ക് മാത്രമേ ഇത് അടുത്തുകൂടി പോയി കാണാനും അവിടെ പ്രസാദം വാങ്ങാനൊക്കെ സാധിക്കുകയുള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഈ നടന്നു പോകുന്ന ഈ വെള്ളം നിറഞ്ഞ ഭാഗമാണ് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്നത്. ഇതിനെ നടുവിലാണ് മണിത്തറയും അതുപോലെ തന്നെ അമ്മാറക്കല്ലും ഉള്ളത്. മണിത്തറയിൽ ശ്രീ പരമേശ്വരൻ്റെ സ്വയംഭൂ ലിംഗം സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ അമ്മാറക്കല്ല് എന്ന് പറയുന്നത് പരാശക്തിയുടെ സങ്കേതവുമാണ്. ഇവിടെയൊന്നും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഉള്ളു വശത്തൊന്നും ഈ പുറത്തുകൂടി മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വഴിപാടൊക്കെ കഴിപ്പിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട്. സാധാരണ ഈ കാലയളവിൽ നല്ല മഴയുണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം മഴ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവിടെ പിന്നെ ഇതുപോലെ ചുക്ക് കാപ്പി കിട്ടും. ഒരു പ്രത്യേക രസമുള്ളൊരു കാപ്പിയാണ്. കൊട്ടിയൂരിൻ്റെ ഐതിഹ്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുന്നതിനപ്പുറത്തുള്ള കഥകളാണ് കൊട്ടിയൂരിനുള്ളത്. ഇവിടുത്തെ ഓരോരോ പൂജകൾക്കും കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പ്രത്യേകം സമുദായക്കാർക്ക് ഇതുപോലുള്ള ഓല മേഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ആലകൾ എന്ന് പറയും, ആലകൾ പണിതിട്ടാണുള്ളത്. ഇവിടെ 28 ദിവസവും ഓരോ സമുദായക്കാർ അവരവരുടെ ആലകളിലാണ് കഴിഞ്ഞു കൂടുന്നത്. ആചരണങ്ങളിലും അനുഷ്ഠാനങ്ങളും കേരളത്തിലെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു സങ്കേതമാണ് ഈ കൊട്ടിയൂർ എന്ന് പറയുന്നത്. അക്കരെ കൊട്ടിയൂരിലെ ഓരോരോ പ്രാചീനമായ കീഴ്വഴക്കങ്ങളും ശൈലികളും തനിമ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ വൈശാഖ മഹോത്സവം കൊണ്ടാടുന്നത് തന്നെ. ഇവിടെ നിന്ന് പ്രസാദം ലഭിക്കുമ്പോൾ ചന്ദനത്തിൻ്റെ കൂടെ നമുക്ക് നെയ്യ് കൂടി കിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രധാന ഒരു ചടങ്ങാണ് ഇളനീരാട്ടം. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള വിശ്വാസികളായ തീയ സമുദായക്കാർ കൊണ്ടുവരുന്ന ഇളനീര് വെട്ടി കരിക്കിൻ വെള്ളക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണിത്. ഇളനീരാട്ടത്തിൻ്റെ തലേന്ന് നടക്കുന്ന ഇളനീർ വെപ്പും ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകൾപ്പെടുന്ന ഒന്നാണ്. ആ ചടങ്ങുകളൊക്കെ പല ദിവസങ്ങളായി നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊന്നും നമ്മളെ വീഡിയോയിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ ആൾക്കാർ ഈ ഒരു മരച്ചവട്ടിൽ അങ്ങനെ ഇതിൻ്റെ ചുറ്റുവട്ടങ്ങൾ കാണാൻ നമുക്ക് കല്ലുകൾ അടുക്കി വെച്ച് ആഗ്രഹങ്ങൾ പറയുന്നൊരു കാഴ്ചകൾ കാണുന്നുണ്ട്. ഇതിൻ്റെ വസ്തുത എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ.
ഈ ഒരു കാര്യങ്ങൾ ഞാൻ എനിക്കറിയാത്തൊരു കാര്യമാണിത്. പണ്ട് മുതലേ ഞാനിവിടെ വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് ഇങ്ങനെ മുടികൾ ഇങ്ങനെ വെക്കുന്നത്. മുടിയില്ലാത്തവർക്ക് വേണ്ടി ഇങ്ങനെ മുടികൾ ആക്കി വെക്കുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ ചന്തകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ഇക്കരെ കൊട്ടിയൂര് അമ്പലത്തിലേക്കുള്ള യാത്രയാണ്. റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ടാണ് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും ഉള്ളത്. ക്ഷേത്ര ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദക്ഷയാഗ ചരിത്രത്തെ ആധാരമാക്കിയുള്ള ഒരു ഐതിഹ്യമാണ് ശ്രീ കൊട്ടിയൂർ ക്ഷേത്ര ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത് തന്നെ. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്കൊരു ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുന്നതിലും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രസാദം എന്ന് പറയുന്നത് ഓടപ്പൂവാണ്. വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂർ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്ത്യാദരപൂർവ്വം പ്രസാദമായി കൊണ്ടുപോകുന്ന ഒന്നാണ് ഓടപ്പൂവ്. ഓടപ്പൂവിനും ദക്ഷയാഗ ചരിത്രവുമായി ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇളം ഓടമുളം തണ്ടുകൾ വെട്ടിയെടുത്ത് പ്രത്യേക രീതിയിൽ ചീകി ചതച്ചെടുത്തിട്ടാണ് ഓടപ്പൂവ് തയ്യാറാക്കുന്നത്. ഈ ഓടപ്പൂവ് വാഹനങ്ങളിലും വീടുകളിലും ഒക്കെ തൂക്കുന്നത് സർവ്വൈശ്വര്യം കൊണ്ടുവരുന്നൊരു വിശ്വാസം കൂടി നിലനിൽക്കുന്നുണ്ട്. ഞാൻ കൊട്ടിയൂർ പോയപ്പോൾ കണ്ട കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്ത ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.